നമസ്കാരം, ഞാൻ സുരേഷ് ബാബു. 2020 നഷ്ടങ്ങളുടെ ഒരു വർഷമാണ്, ഒരുപാട് നഷ്ടങ്ങൾ. ഏറ്റവും ഒടുവിലായി നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ 23 ഡിസംബർ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 1934 ജനുവരി 22 പത്തനംതിട്ടയിലുള്ള ഒരുപാട് പ്രഗത്ഭരെ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആറന്മുളയിലാണ് ടീച്ചർ ജനിക്കുന്നത്. അച്ഛൻ കേശവപിള്ള, അമ്മ വി കെ കാർത്തിയായനി. ഈ ദമ്പതികൾക്ക് 3 മക്കളായിരുന്നു. ഇതിൽ രണ്ടാമത്തെ ആളാണ് സുഗതകുമാരി. ഒരു മകളുണ്ട്. 1957 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തൂലികാനാമത്തിൽ ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ആ കവിതകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് കവിതകൾക്ക് വസന്തകാലം തന്നെയായിരുന്നു. 61 മുത്തുച്ചിപ്പി, 67 പാതിരാപ്പൂക്കൾ, 68 പാവം മാനവഹൃദയം, പ്രണാമം, ഇരുചിറകുകൾ, രാത്രിമഴ, അമ്പലമണികൾ, ദേവദാസി, കുറിഞ്ഞിപ്പൂക്കൾ, മണലെഴുത്ത്, അങ്ങനെ അങ്ങനെ ജീവിതഗന്ധിയായ ഒരുപാട് കവിതകൾ. വ്യക്തിപരമായ ടീച്ചറുടെ കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും മണലെഴുത്താണ്. ജനിമൃതികളിലൂടെ ഒഴുകുന്ന വൃഷ്ടിപ്പണയത്തിൻ്റെ ഒരിക്കലും തീരാത്ത യാത്ര. 1 കോടി വിരലുകൾ കൊതിയോടെ വിറയോടെ വിരിമണലിൽ എഴുതുന്നു പ്രേമം. 1 കോടി നയനങ്ങൾ നിറവോടെ നിനവോടെ അത് നോക്കി നോക്കി അലിയുന്നു. അവരുടെ സർഗാത്മകതയ്ക്ക് നിറച്ചാർത്തായി അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും ഒരു പെരുമഴ തന്നെയായിരുന്നു. 1968 പാതിരാപ്പൂക്കൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 78 രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, അങ്ങനെ അങ്ങനെ. ഇതിലെടുത്തു പറയേണ്ടത് 2006 പത്മശ്രീ, 2013 മണലെഴുത്തിന് സരസ്വതി സമ്മാൻ. അവരുടെ വളരെ പ്രശസ്തമായ രാത്രിമഴ എന്ന കവിത ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു മലയാളം കളരിയിലെ ടീച്ചറായ ജ്യോതി വേണു. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടെ തണുത്ത കൈവിരൽ നീട്ടി എണ്ണി തൊടുന്നൊരേ ശ്യാമയാമിരവിൻ്റെ ഖിന്നയാം പുത്രീ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. രാത്രിമഴ പണ്ടെൻ്റെ സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരി അണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. രാത്രിമഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്ത് വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ, ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ.
കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ് സുഗതകുമാരി ടീച്ചറുടെ സന്ദേശം? സൃഷ്ടിയുടെ വേദനയിലും പിന്നീടുള്ള ഉന്മാദത്തിലും അവർ കാലം കഴിച്ചില്ല. മഹാകവി പി എ പോലെ നിത്യകാമുകിയായ കവിതയെ തേടി അലഞ്ഞുമില്ല. നീർമാതളപ്പൂവിൻ്റെ ഭ്രമാത്മകത അവരെ മത്തുപിടിപ്പിച്ചില്ല. അവർ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ഒരിക്കൽ സ്ത്രീകളുടെ ഒരു ഭ്രാന്താശുപത്രി സന്ദർശിക്കാനിടയായ അവർ അവിടുത്തെ അന്തേവാസികളായ സ്ത്രീകൾ നേരിടുന്ന കൊടിയ പീഡനങ്ങളും ചൂഷണങ്ങളും നേരിട്ടറിഞ്ഞപ്പോൾ അഭയം എന്നൊരു സംഘടന സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് അഭയം അനാഥരും തിരസ്കൃതരുമായ ആയിരക്കണക്കിന് സ്ത്രീകളുടെ അത്താണിയാണ്. മനുഷ്യൻ പ്രകൃതിയുടെ മുകളിൽ നടത്തുന്ന സംഹാരതാണ്ഡവം അവരെ ഒരു പരിസ്ഥിതിവാദിയാക്കി. വരും തലമുറകൾക്ക് ജീവിക്കുവാൻ സാധിക്കില്ല ഈ നാട്ടിൽ, നമ്മുടെ ലോകത്ത് എന്നുള്ളത് അമ്മ മനസ്സിൻ്റെ ഒരു മിങ്ങൽ തന്നെയായിരിക്കും അതിൻ്റെ കാരണം. 1970s സൈലൻറ്റ് വാലി പ്രക്ഷോഭത്തെ അവർ മുന്നിൽ നിന്ന് നയിച്ചു. ഇന്ന് സൈലൻറ്റ് വാലി ഒരു നാഷണൽ പാർക്കായി നിലനിൽക്കുന്നതിൽ സുഗതകുമാരിയുടെ പങ്ക് വളരെ വലുതാണ്. മഴയെയും പുഴയെയും മയിലിനെയും കുയിലിനെയും കിളിയെയും മണ്ണിനെയും നമ്മൾ സംരക്ഷിച്ചേ മതിയാവൂ വരും തലമുറകൾക്ക് വേണ്ടി. അതുതന്നെയാണ് സുഗതകുമാരി ടീച്ചറുടെ സന്ദേശവും. നന്ദി, നമസ്കാരം.